ശബരിമല നട തുറന്നു അതിനു അതിനുമുമ്പ് മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് ഡാമിന്റെ ഷട്ടറും തുറന്നിരിക്കുന്നു പക്ഷേ വെള്ളം പഴയതുപോലെ കയറി നാടാകെ മുക്കാനാകുന്നില്ല അതിന്റെ ഒരു ഏനക്കേട് ഇന്നും പത്രങ്ങളിൽ കാണാം മലയാള മനോരമയ്ക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ല അങ്ങ് ഡൽഹിയിലും സി പി ഐ എം സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഒരു പറയുന്നു ശബരിമല യുവതീപ്രവേശം സി പി എം നിലപാടിന് സ്റ്റേ ആസ്ഥാന സ്പെഷ്യലിസ്റ്റ് പിന്നെ പറയുന്നു യുവതീപ്രവേശം അനുവദിച്ച വിധി സ്റ്റേ ചെയ്തതായി കോടതി പറഞ്ഞിട്ടില്ലെന്ന് ഈ സ്റ്റേ ചെയ്തു എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ സ്റ്റേ ചെയ്ത പോലെ ആണെന്ന് ഇതുവരെ പറഞ്ഞത് ആരാണ് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതോടൊപ്പം സുവർണാവസരം ടീംസും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് എന്താണ് അത് ആദ്യം മുതൽ പറഞ്ഞു പറഞ്ഞുവരുന്നത് തന്നെയാണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ഭരണഘടനാ ബാധ്യത സർക്കാരിനുണ്ട് അത് നിർവഹിക്കും അതിൽ അന്നും ഇന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇനി സി നിലപാടോ അതിലും ഒരു മാറ്റവുമില്ല സ്ത്രീ പുരുഷ സമത്വമാണ് പാർട്ടി നിലപാട് അതേസമയം പരമോന്നത നീതിപീഠം എന്താണോ പറയുന്നത് അത് നടപ്പാക്കുക ഇവിടെ എവിടെയാണ് പാർട്ടി നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു തിരിഞ്ഞുനോട്ടം ആകാം ശബരിമലയിൽ പ്രവേശം അനുവദിക്കണമെന്ന വിധി വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സർക്കാർ അന്ന് പറഞ്ഞു വിധി അനുസരിക്കുമെന്ന് വിധി അനുസരിച്ച് ചില വനിതാ മാധ്യമ പ്രവർത്തകരാണ് ഏറ്റവും ആദ്യം അങ്ങോട്ട് പോകാൻ ശ്രമിച്ചത് സുവർണാവസരക്കാർ അവരെ അടിച്ചും എറിഞ്ഞും ഓടിച്ചു പോലീസാണ് അവരെ രക്ഷിച്ച് തിരിച്ചെത്തിച്ചത് സുവർണാവസരക്കാരെ പോലീസ് അടിച്ചോടിക്കുകയായിരുന്നു എന്നിട്ടും മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളി സർക്കാർ സുപ്രീംകോടതി വിധി നടപ്പാക്കാതെ ഒളിച്ചോടുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമശിംഗങ്ങൾ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചു അപ്പോഴും മുഖ്യമന്ത്രി ശാന്തനായി പറഞ്ഞു വിധി അനുസരിച്ച് ശബരിമലയിലേക്ക് വരുന്നവർക്ക് സംരക്ഷണം നൽകുമെന്ന് പിന്നീട് എന്തെല്ലാം പേക്കൂത്തുകളാണ് നാം കണ്ടത് പേരക്കുഞ്ഞിന്റെ ചോറൂടിന് പോയ അമ്പത് കഴിഞ്ഞ സ്ത്രീയുടെ തലയിൽ തേങ്ങ ഉടച്ചതും പോലീസ് സ്റ്റേഷനിൽ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞതും ഉൾപ്പെടെ പലതും നമ്മൾ കണ്ടു സംസ്ഥാന സർക്കാരും പോലീസും തികഞ്ഞ ആത്മസംയമനം പാലിച്ചതുകൊണ്ട് മാത്രമാണ് നാട്ടിൽ കലാപം ആളിപ്പടരാതിരുന്നത് ആ മണ്ഡലകാലം അങ്ങനെ കഴിഞ്ഞു അപ്പോഴേക്കും സുപ്രീം കോടതിയിൽ ഹർജികളുടെ പ്രവാഹമായി സർക്കാറും സ്വാഭാവികമായും വിധിക്കായി കാത്തുനിന്നു പതിമൂന്ന് മാസത്തിന് ശേഷം വിധി വന്നു അതും അഴകുഴമ്പൻ സർക്കാർ എന്തു ചെയ്യണം വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കണം തുടർ നടപടി സ്വീകരിക്കണം അതാണ് ചെയ്തു വരുന്നത് പക്ഷേ നമ്മുടെ മാധ്യമ കുത്തിത്തിരിപ്പുകാർക്കും സുവർണാവസരക്കാർക്കും അതുപോരാ വിധിക്ക് സ്റ്റേ ഇല്ല അതുകൊണ്ട് യുവതികളെ കയറ്റുമെന്ന് പറയണം യുവതികളെ കയറ്റേണ്ടതില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുവെന്ന കള്ള വാർത്ത രണ്ടു ദിവസമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ എം സെക്രട്ടേറിയറ്റ് ഇന്നലെ ഖണ്ഡിതമായി വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു തീരുമാനമേ എടുത്തിട്ടില്ലെന്ന് എന്നിട്ടും ആസ്ഥാന സ്പെഷ്യലിസ്റ്റ് പറയുന്നു സി പി ഐ എം നിലപാടിന് സ്റ്റേ എന്ന് എന്താണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ വീണ്ടും കളിക്കാൻ പറ്റൂ അതിനുവേണ്ടിയാണ് പുതിയ ഉറഞ്ഞുതുള്ളലുകൾ എല്ലാം വട്ടിയൂർക്കാവിലെ യു ഡി എഫ് തോൽവിയും വി കെ പ്രശാന്ത് എം എൽ എ ആയതും മനോരമയ്ക്ക് ഇനിയും ദഹിച്ചിട്ടില്ല ഈ വാർത്ത നോക്കൂ വിജി ആരവൻ തീരും മുമ്പേ വി കെ പ്രശാന്തിന് വെട്ടിനിരത്തൽ ഈ കഥയുടെ തല വായിച്ചാൽ എന്താണ് തോന്നുക പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഒരു പരിപാടിയുടെ ഉദ്ഘാടകനായി പ്രശാന്തിനെ നിശ്ചയിച്ചു പക്ഷേ അന്നേ ദിവസമാണ് പ്രശാന്ത് മണ്ഡലം പര്യടനം തീരുമാനിച്ചത് ഇക്കാര്യം സംഘാടകരെ അറിയിച്ചു അവർ പകരക്കാരനെ നിശ്ചയിച്ചു ഇതാണ് പ്രശാന്തിനെ വെട്ടിനിരത്തലാക്കി മനോരമ മാറ്റിയത് ലേഖകന്റെയും പത്രത്തിന്റെയും തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു കേന്ദ്രം സംസ്ഥാനത്തെ പിടിച്ച് ഞെരിക്കുകയാണ് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറയുന്നു ജി എസ് ടി നഷ്ടപരിഹാരമായി ലഭിക്കേണ്ടുന്ന ആയിരത്തി അറുനൂറ് കോടി രൂപ പോലും കേന്ദ്രം തരുന്നില്ല പ്രളയ ദുരിതാശ്വാസം ഉൾപ്പെടെയുള്ള വിവേചനം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇതൊന്നും ഈ മാധ്യമങ്ങൾക്ക് വാർത്തയേ അല്ല പകരം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം മാത്രം പറയാനാണ് അവരുടെ ആവേശം ശരിയാണ് സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഒരു ഭാഗത്ത് പ്രളയം തകർത്ത നാടിന്റെ പുനർനിർമ്മാണം മറുഭാഗത്ത് ലക്ഷ്യമിട്ട വികസന പദ്ധതികൾ സാമൂഹ്യക്ഷേമ നടപടികൾ ഇതിനെല്ലാം ഫണ്ട് അനിവാര്യമാണ് അത് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ സർക്കാർ മഹാപ്രളയത്തെ അതിജീവിച്ച സംസ്ഥാനവും സംസ്ഥാന സർക്കാരും ഈ പ്രതിസന്ധിയെയും അതിജീവിക്കും അതിനു കരുത്തുള്ള ഭരണരാഷ്ട്രീയ നേതൃത്വം നമുക്കുണ്ട് തീർച്ചയായും നാം മുന്നോട്ടു തന്നെയാണ്